ഹായ് എവ്രി വൺ, ദിസ് ഇസ് അനു ഹിയർ. ഇപ്പോൾ നല്ല ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ബാസ്മതി റൈസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൈമ റൈസ് ആണെങ്കിലും ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊരു 30 മിനിറ്റ്സ് ആ റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കാമെന്ന് കുറേ നേരം ആലോചിച്ചിട്ടാണ് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നോക്കിയപ്പോഴാണ് നമ്മുടെ നെയ്യ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കൂടുതൽ നെയ്യ് ആഡ് ചെയ്യാം, അപ്പം നല്ല ടേസ്റ്റും കൂടും. അല്ലെങ്കിൽ കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളിതിലേക്ക് ആദ്യമായിട്ട് ഒരു ബേ ലീഫ്, പിന്നെ ഒരു 3 ഏലക്കായ, പിന്നെ ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കുക്കർ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ അപ്പുറത്തെ ഒരു അടുപ്പിൽ ഒരു പാനിൽ കുറച്ച് വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത റൈസിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആണ് വാട്ടർ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് സോൾട്ട് ചെയ്ത് വരുമ്പോഴേക്കും ആ വെള്ളം നന്നായി തിളച്ച് വരും. സ്പൈസസ് എല്ലാം നന്നായി സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു ഒരു വലിയ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊരു പകുതി വേവ് ആവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് വെജിറ്റബിൾസും കൂടിയും ഫുഡിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ച് കൂടുതൽ ക്യാരറ്റ് ഇട്ടത്. നിങ്ങൾക്കത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനൊരു ഏകദേശം 2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിതിൽ നെക്സ്റ്റ് ആയിട്ട് ഇടാൻ പോകുന്നത് പൈനാപ്പിൾ ആണ്. ഞാൻ ഫ്രോസൺ പൈനാപ്പിൾ ആണ് ഇപ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് അതിൽ നിന്ന് സോർട്ട് ചെയ്യണം. ഇപ്പോൾ പൈനാപ്പിൾ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പൈനാപ്പിളും ക്യാരറ്റും ഓപ്ഷണലാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച റൈസ്, നമ്മൾ അരി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ആ അരി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരു മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിനി ഇതിലേക്ക് ആ വെള്ളം സൈഡിൽ വെച്ചത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ലൈമും കൂടി ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. ഇതെല്ലാം നന്നായി തിളച്ച് വരുമ്പോൾ കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കറക്റ്റ് 1 വിസിൽ കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. ഇനി ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ എയർ ഫ്രയറിൽ ഇതിലിടാനുള്ള ഒനിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുന്നത്. സക്സസ് ആവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ കുറച്ച് ഒനിയൻ ഇട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോൾട്ടും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആദ്യം ഒരു 4 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് കറക്റ്റായിട്ട് വന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ്സോളം എടുത്തു എനിക്കിതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട്. ഇതാണ് എനിക്ക് 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒനിയൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് തിളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ വർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതൊരു ഹെൽത്തി വേ കാരണം ട്രൈ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടിയും ആഡ് ചെയ്തു. നേരത്തെ ഉണ്ടാക്കിയ ഒനിയനും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കറക്റ്റ് 1 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.